ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ നിയമനം ലഭിച്ച 70,000-ത്തിലേറെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമനപത്രം കൈമാറും. തിരുവനന്തപുരത്തും കൊച്ചിയിലും നടക്കുന്ന പരിപാടികളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രസിഡന്റ് റിനിൽ വിക്രമസിൻഹയും കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക സഹകരണമടക്കം നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഗ്യാൻവാബി പള്ളി പരിസരത്ത് ശാസ്ത്രീയ സർവേ നടത്തണമെന്ന ആവശ്യം അംഗീകരിച്ച് വാരാണസി കോടതി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ആശിഷ് ജയദേശായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊറിയ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് സെമിയിൽ ഇന്ന് സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് സഖ്യത്തെ നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ നിയമനം ലഭിച്ച 70,000-ത്തിലേറെ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമനപത്രം കൈമാറും. വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെയാണ് പരിപാടി. വിശദാംശങ്ങളിലേക്ക്. രാജ്യമെമ്പാടുമായി 44 ഇടങ്ങളിലാണ് റോസ്കാർ മേള സംഘടിപ്പിച്ചിട്ടുള്ളത്. പുതിയതായി നിയമിതരാകുന്നവർക്ക് വിവിധ മന്ത്രാലയങ്ങളിലും വകുപ്പുകളിലുമാണ് ഉദ്യോഗം ലഭിക്കുന്നത്. റവന്യൂ, ധനകാര്യം, പോസ്റ്റ്, സ്കൂൾ, വിദ്യാഭ്യാസം, പ്രതിരോധം, ആരോഗ്യം, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നീ വിഭാഗങ്ങളിലാണ് നിയമനങ്ങൾ. തൊഴിൽ ലഭ്യത ഉറപ്പാക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിബദ്ധതയുടെ ഭാഗമായാണ് റോസ്കാർ മേള സംഘടിപ്പിക്കുന്നത്. രാഷ്ട്രവികസനത്തിൽ യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമിടുന്നത്. പുതിയതായി നിയമിതരാകുന്നവർക്ക് കർമ്മയോഗി പ്രാരംഭ വഴി സ്വയം പരിശീലനം നേടാനാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് തിരുവനന്തപുരത്തും കൊച്ചിയിലുമായി നടക്കുന്ന റോസ്കാർ മേളയിൽ കേന്ദ്ര സഹമന്ത്രിമാരായ ബി എൽ വർമ്മ തിരുവനന്തപുരത്തും രാംദാസ് അഥാവലെ കൊച്ചിയിലും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. സാമ്പത്തിക സഹകരണം, വിനോദസഞ്ചാരം, പുനരുപയോഗ ഊർജ്ജം തുടങ്ങിയവ അടക്കമുള്ള മേഖലകളിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ച് ഇന്ത്യയും ശ്രീലങ്കയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രസിഡന്റ് റിനിൽ വിക്രമസിൻഹയും തമ്മിൽ ന്യൂഡൽഹിയിൽ നടന്ന ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം വിദേശകാര്യ സെക്രട്ടറി വിനയ് ക്വാത്രയാണ് ധാരണാപത്രങ്ങൾ ഒപ്പുവച്ച വിവരം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും ലങ്ക പേയും തമ്മിലുള്ള പണമിടപാടുകൾക്കും ധാരണയായി. ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും തീരുമാനമായി. ശ്രീലങ്കയിലെ തമിഴ് സമൂഹത്തിന്റെ വികസനത്തിനായി ഇന്ത്യ പദ്ധതികൾ നടപ്പാക്കാനും ധാരണയായി. കഴിഞ്ഞ ഒരു വർഷം ശ്രീലങ്കയ്ക്ക് വെല്ലുവിളി നിറഞ്ഞ കാലമായിരുന്നുവെന്നും ഈ വേളയിൽ ഇന്ത്യ അവർക്കൊപ്പം നിന്നെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ഉത്തർപ്രദേശിലെ ഗ്യാൻവാബി ശ്രീങ്കർ ഗൌരി കേസിൽ ഗ്യാൻവാബി മുസ്ലിം പള്ളി പരിസരത്ത് ശാസ്ത്രീയ സർവേ നടത്തണമെന്ന ആവശ്യം അംഗീകരിച്ച് വാരാണസി കോടതി. പള്ളിയിൽ വിശ്വാസികൾ ഉപയോഗിക്കുന്ന വസുഖാന പ്രദേശം ഒഴിച്ച് മറ്റിടങ്ങളിൽ സർവേ നടത്താനുള്ള സാഹചര്യം പരിശോധിക്കണമെന്നാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയോട് കോടതി ആവശ്യപ്പെട്ടത്. സർവേ എങ്ങനെ നടത്താമെന്നും അതിന്റെ സ്വഭാവവും അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഇതിനുശേഷമാകും അന്തിമ തീരുമാനമെടുക്കുക. കേസ് അടുത്ത മാസം 4-ന് പരിഗണിക്കും മുമ്പ് റിപ്പോർട്ട് നൽകണം. രാജസ്ഥാനിൽ സഹമന്ത്രി രാജേന്ദ്ര ഗുധയെ മന്ത്രിസഭയിൽ നിന്നും മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പുറത്താക്കി. മന്ത്രിയെ പുറത്താക്കാൻ മുഖ്യമന്ത്രി ഗവർണറോട് നിർദ്ദേശിക്കുകയും ഗവർണർ ഉടനടി നടപടി സ്വീകരിക്കുകയുമായിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ ദീർഘകാലമായി പ്രസ്താവനകൾ നടത്തിവരികയായിരുന്നു ശ്രീ രാജേന്ദ്ര ഗുധ. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷയില്ലെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ നടപടി ഉണ്ടായത്. ശ്രീ രാജേന്ദ്ര ഗുധയുടെ പ്രസ്താവനയെ ബിജെപി സ്വാഗതം ചെയ്തിരുന്നു. യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറഞ്ഞതെന്നായിരുന്നു പാർട്ടിയുടെ പ്രതികരണം. മഹാരാഷ്ട്രയിലെ റായ്ഗഡിൽ ഉണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇതുവരെ 22 മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ദേശീയ ദുരന്ത നിവാരണ സേന അറിയിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ 4 സംഘങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡും രംഗത്തുണ്ട്. തുടർച്ചയായി മഴ പെയ്യുന്നതും വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യതയും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചിട്ടുണ്ട്. ബുധനാഴ്ച അർദ്ധരാത്രിയാണ് കനത്ത മഴയെ തുടർന്ന് റായ്ഗഡിൽ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇന്ത്യയുടെ G20 അധ്യക്ഷ പദവിയുടെ കീഴിലുള്ള G20 തൊഴിൽ വകുപ്പ് മന്ത്രിമാരുടെ യോഗം മധ്യപ്രദേശിലെ ഇൻഡോറിൽ സമാപിച്ചു. G20 അംഗരാജ്യങ്ങളിൽ നിന്നും 26 മന്ത്രിമാരും അതിഥി രാഷ്ട്രങ്ങളിലെ പ്രതിനിധികളും അടക്കം 176 പ്രതിനിധികൾ പങ്കെടുത്തു. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി ആഗോള തൊഴിൽ മേഖലയിൽ നൈപുണ്യം ഉറപ്പുവരുത്തണമെന്ന് വിദൂര ദൃശ്യ സംവിധാനത്തിലുള്ള സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വിമാന സർവീസുകൾ പുനരാരംഭിക്കുവാനുള്ള ഗോ ഫസ്റ്റ് വിമാന കമ്പനിയുടെ പദ്ധതി സിവിൽ വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ തത്വത്തിൽ അംഗീകരിച്ചു. 15 വിമാനങ്ങളുമായി 114 പ്രതിദിന സർവീസുകൾ നടത്താനാണ് പദ്ധതി. വിമാന സർവീസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു മാത്രമേ സർവീസ് നടത്താൻ അനുവദിക്കൂ. എല്ലാ വിമാനങ്ങളുടെയും പ്രവർത്തനക്ഷമത കമ്പനി ഉറപ്പാക്കേണ്ടതുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മെയ് മാസം 2-ാം തീയതി മുതൽ കമ്പനി വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു.
സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി സുരക്ഷ കണക്കിലെടുത്ത് പാരാഗ്ലൈഡിംഗ്, ഡ്രോൺ തുടങ്ങിയവ പറത്തുന്നത് വിലക്കി ഡൽഹി പോലീസ്. ഇന്ന് മുതൽ നിലവിൽ വരുന്ന വിലക്ക് ഓഗസ്റ്റ് 16 വരെ നീണ്ടു നിൽക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AIR News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ആശിഷ് ജയദേശായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിൽ രാവിലെ 11 സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഗുജറാത്ത് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായിരുന്നു അദ്ദേഹം. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ കേരളത്തിൽ ആവശ്യത്തിന് അരിയും ഗോതമ്പും സംഭരിച്ചിട്ടുണ്ടെന്ന് FCI കേരള റീജിയണൽ ജനറൽ മാനേജർ CP സഹാരൻ അറിയിച്ചു. അടുത്ത 6 സംസ്ഥാനത്തിന്റെ പൊതുവിതരണ സംവിധാനത്തിന്റെ ആവശ്യകത നിറവേറ്റുവാനുള്ള സ്റ്റോക്കുകൾ നിലവിൽ FCIയുടെ പക്കലുണ്ട്. നിലവിൽ പച്ചരിക്കാണ് ആവശ്യം കൂടുതൽ, അത് ആവശ്യത്തിന് സ്റ്റോക്കുണ്ട്. പുഴുകലരിക്ക് കൂടുതൽ ആവശ്യം ഉയരുകയാണെങ്കിൽ അതും ലഭ്യമാക്കുമെന്ന് ശ്രീ സഹാരൻ അറിയിച്ചു. കർഷക ശാക്തീകരണത്തിനും കാർഷിക വൃത്തിയുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കുമായി കൃഷി മന്ത്രാലയം നിരവധി സാങ്കേതിക സംരംഭങ്ങൾ ആരംഭിച്ചു. സുസ്ഥിര കാർഷിക രീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന എസ്റ്റെക് മാനുവൽ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്താൻ സാധിക്കുന്ന വിൻസ് പോർട്ടൽ, കാർഷിക ഇൻഷുറൻസ് പദ്ധതികളിൽ പ്രവേശനം സുഗമമാക്കുന്ന എയ്ഡ് തുടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷനുകൾ കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറും കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രി കിരൺ റിജിജുവും ചേർന്ന് കർഷകർക്കായി സമർപ്പിച്ചു. കൃത്യമായ വിളവ് വിലയിരുത്തുവാനും ദുരന്ത ലഘൂകരണത്തിനും ഇത് കർഷകരെ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമർ പറഞ്ഞു. മണിപ്പൂരിൽ 2 സ്ത്രീകളെ നഗ്നരാക്കി നടത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ യോഗങ്ങൾ നടന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമം പാടില്ലെന്ന സന്ദേശം നൽകുന്നതായിരുന്നു യോഗങ്ങൾ. മുഖ്യമന്ത്രി ബീരേൻ സിംഗ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. അതിനിടെ ചിലയിടങ്ങളിൽ വെടിവയ്പ്പുണ്ടായി. ഇംഫാൽ വെസ്റ്റിൽ കുക്കി ഭീകരർ എന്ന് സംശയിക്കുന്നവരാണ് വെടിവയ്പ്പ് നടത്തിയത്. ബോംബേറും ഉണ്ടായതിനെ തുടർന്ന് പ്രദേശത്തെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. മണിപ്പൂർ വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നലെ പ്രതിപക്ഷ പ്രതിഷേധം അലയടിച്ചു. ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കാതെ പിരിഞ്ഞു. രൂക്ഷമായ പ്രതിഷേധത്തെ തുടർന്ന് 12 നിർത്തിവച്ച ലോക്സഭാ നടപടികൾ പിന്നീട് പുനരാരംഭിച്ചപ്പോഴും ബഹളം തുടർന്നതിനാൽ സഭ പിരിയുകയായിരുന്നു. രാജ്യസഭയിലും സമാന സംഭവങ്ങളാണ് ഉണ്ടായത്. മണിപ്പൂർ വിഷയത്തിൽ കോൺഗ്രസ്, തൃണമൂൽ, DMK ഇടതുപാർട്ടികൾ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധമാണ് പാർലമെന്റിൽ നടത്തിയത്. തിങ്കളാഴ്ച പാർലമെന്റ് വീണ്ടും സമ്മേളിക്കും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ പാലക്കാട് സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ദ്വിദിന ബോധവൽക്കരണ പരിപാടികൾക്കും പ്രദർശനത്തിനും ഇന്നലെ കൊണ്ടോട്ടിയിൽ തുടക്കമായി. ICDS കൊണ്ടോട്ടി പ്രോജക്റ്റുമായി സഹകരിച്ചാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള ശില്പശാലകൾ, ക്ലാസുകൾ, കലാപരിപാടികൾ, മത്സരങ്ങൾ തുടങ്ങിയവ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി നടത്തി. സർക്കാർ പദ്ധതികളെക്കുറിച്ചും കേരളത്തിലെ സ്വാതന്ത്ര്യസമര സേനാനികളെക്കുറിച്ചുമുള്ള 2 പ്രദർശനങ്ങളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. പരിപാടികൾ ഇന്ന് സമാപിക്കും. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പുതിയ വിളകളുടെ വരവ് വർദ്ധിക്കുന്നതോടെ തക്കാളി വില കുറയുമെന്ന് കേന്ദ്ര സഹമന്ത്രി അശ്വിനി കുമാർ ചൌബേ രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. വില സ്ഥിരതാ ഫണ്ടിന് കീഴിൽ കേന്ദ്രം തക്കാളി സംഭരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. യാത്രക്കാർക്ക് മിതമായ നിരക്കിൽ ഭക്ഷണവും കുടിവെള്ളവും ലഭ്യമാക്കുന്ന ഭക്ഷണശാലകൾ ദക്ഷിണ റെയിൽവേയുടെ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 7 സ്റ്റേഷനുകളിൽ സജ്ജമാക്കി. പ്ലാറ്റ്ഫോമുകളിൽ ജനറൽ, സെക്കൻഡ് ക്ലാസ്, അൺ റിസർവ്ഡ് കോച്ചുകൾക്ക് സമീപമായാണ് കൌണ്ടറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കൊറിയ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ന് നടക്കുന്ന സെമിയിൽ ഇന്ത്യൻ പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് ജോഡിയായ വെയ് കെങ് ലിയാങ് ചാങ് വാങ് സഖ്യത്തെ നേരിടും. ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യൻ സഖ്യം ജാപ്പനീസ് സഖ്യത്തെ 21-14, 21-17 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് സെമിയിൽ പ്രവേശിച്ചത്. ട്രിനിഡാഡിലെ പോർട്ട് ഓഫ് സ്പെയിനിൽ നടക്കുന്ന 2 ടെസ്റ്റിൽ ഇന്ത്യയുടെ 1 ഇന്നിംഗ്സായ 438 റൺസിന് മറുപടിയായി വെസ്റ്റിൻഡീസ് 2 ദിനം കളി നിർത്തുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 86 റൺസ് എന്ന നിലയിൽ. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരം ഇന്ന് നടക്കും. ഇരു ടീമുകളും ഓരോ കളി ജയിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ നിയമനം ലഭിച്ച 70,000+ ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നിയമനപത്രം കൈമാറും. തിരുവനന്തപുരത്തും കൊച്ചിയിലും നടക്കുന്ന പരിപാടികളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഹയും കൂടിക്കാഴ്ച നടത്തി. സാമ്പത്തിക സഹകരണമടക്കം നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. ഗ്യാൻവാബി പള്ളി പരിസരത്ത് ശാസ്ത്രീയ സർവേ നടത്തണമെന്ന ആവശ്യം അംഗീകരിച്ച് വാരാണസി കോടതി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് ആശിഷ് ജയദേശായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊറിയ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് സെമിയിൽ ഇന്ന് സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ചൈനീസ് സഖ്യത്തെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.